നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിന്റെ പതിനാലാം സീസണിലെ രണ്ടാം ഘട്ട മത്സരങ്ങൾ യു എ തന്നെ നടക്കും ഇന്ന് ചേർന്ന ബി സി സി ഐ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം ഔദ്യോഗികമായി തീരുമാനിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും മത്സരങ്ങൾ മുപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് ഇനി ടൂർണമെന്റിൽ ബാക്കിയുള്ളത് ഇന്ത്യയിൽ നടന്ന സീസണിൽ ഇരുപത്തി മത്സരങ്ങൾ മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ ഇതിനിടെയാണ് ചില ഫ്രാഞ്ചൈസികളിലെ താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത് തുടർന്ന് ടൂർണമെന്റ് നീട്ടിവയ്ക്കാൻ ബിസിസിഐ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് വിർച്വലായി ചേർന്ന ബിസിസിഐയുടെ പ്രത്യേക യോഗത്തിന് നേതൃത്വം നൽകിയത് പ്രസിഡന്റ് സൗരവ് ഗാംഗുടിയായിരുന്നു രണ്ടാം ഘട്ട മത്സരങ്ങളിൽ വിദേശ താരങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച് അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട് താരങ്ങളെ വിട്ടു നൽകാൻ മറ്റു ക്രിക്കറ്റ് ബോർഡുകളോട് അഭ്യർത്ഥിക്കുമെന്ന് ബിസിസി അറിയിച്ചു ഐ പി എൽ രണ്ടാം ഘട്ട മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് യു എ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡുമായി സംസാരിച്ചിരുന്നു ശേഷിച്ച മത്സരങ്ങൾക്ക് വേദിയാവുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട് ഇനി വിദേശ താരങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച് വിദേശ ക്രിക്കറ്റ് ബോർഡുകളുമായി ബിസിസി സംസാരിക്കും ഓസ്ട്രേലിയൻ താരങ്ങൾ കളിക്കുമെന്നാണ് വിവരം ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് താരങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ചാണ് സംശയമുള്ളത് അത് പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തും രണ്ടാം ഘട്ട മത്സരങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ദിവസത്തെ വിൻഡോയാണ് നോക്കിവച്ചിരിക്കുന്നതെന്നും ബിസിസിഐ ഒഫീഷ്യൽ അറിയിച്ചു അതേസമയം ഒക്ടോബറിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനെ കുറിച്ചും ബി സി സി ഐ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു ടൂർണമെന്റ് ഇവിടെ തന്നെ നടത്താനാണ് ബി സി സി ഐ ആഗ്രഹിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി സമയം നൽകാൻ ഐ സി സിയോട് ബി സി സി ഐ ആവശ്യപ്പെടുകയും ചെയ്തു ഒക്ടോബർ പതിനെട്ട് മുതലാണ് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തിയ ശേഷം തീരുമാനം കൈക്കൊള്ളാനാണ് ബി സി സി ആലോചിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിന്റെ വേദിയുമായി ബന്ധപ്പെട്ട് ജൂൺ ഒന്നിന് ഐ സി സി യോഗം ചേരുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ